പള്ളിക്കൽ സർവീസാന ബാങ്കിൻ്റെയും സഹകരണ വകുപ്പിൻ്റെയും ആഭിമുഖ്യത്തിൽ മാതൃകാ കൃഷിത്തോട്ടത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്നത് ബാങ്ക് പ്രസിഡന്റ് ശ്രീ അസീസ് സാഹിബാണ്. ഈ യോഗം ഈ കൃഷിത്തോട്ടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കൊണ്ടുകുട്ടി അശ്വന്റെഷ്ടാൾ ബഹുമാനപ്പെട്ട സുബ്രഹ്മണ്യൻ സാറാണ്. ആശംസകൾ അർപ്പിക്കുന്നത് പള്ളിക്കൽ കൃഷിഭവൻ ഓഫീസർ കൊണ്ടോട്ടി, സഹകരണ സംഘം യൂണിറ്റ് ഇൻസ്പെക്ടർ ശിവദാസൻ സാർ, ബാങ്കിൻ്റെ ഡയറക്ടർമാരായ സുബീർ മാസ്റ്റർ, മാനു, അതുപോലെ ഇതിലെ കൃഷിക്കാരൻ അബ്ദുസമൽ എന്നിവർക്കെല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. പള്ളിക്കൽ പഞ്ചായത്തിൽ മാതൃകാ കൃഷിത്തോട്ടം പദ്ധതിയുമായി കർഷകരെ സഹായിക്കാൻ ഒരുങ്ങി പള്ളിക്കൽ സർവീസ് സഹകരണ ബാങ്ക്. കൃഷി ചെയ്യാതെ തരിശായി കിടക്കുന്ന ഭൂമികൾ കൃഷിയിടം ആക്കുന്നതിനു വേണ്ടി സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് പള്ളിക്കൽ സർവീസ് സഹകരണ ബാങ്ക് പള്ളിക്കൽ പഞ്ചായത്തിൽ ഇത്തരത്തിലൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പഞ്ചായത്തിലെ കൂനൽമാട് പ്രദേശത്ത് 1.5 ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് തുടക്കം കുറിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം കൊണ്ടോട്ടി അസിസ്റ്റന്റ് രജിസ്ട്രാർ എം പി സുബ്രഹ്മണ്യൻ നിർവഹിച്ചു. നമ്മുടെ സഹകരണ വകുപ്പ് മുഖേന നമ്മുടെ സംസ്ഥാനം മൊത്തത്തിൽ തരിശ് നിലങ്ങൾ കണ്ടെത്തി അതിൽ കൃഷി ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി ഡിപ്പാർട്ട്മെന്റ് മുഖേന എല്ലാ സഹകരണ സ്ഥാപനങ്ങൾക്കും ഇതിന്റെ ഒരു നിർദ്ദേശം കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പള്ളിക്കൽ സർവീസ് സഹകരണ ബാങ്ക് 1.5 ഏക്കറോളം ഭൂമിയിൽ അവർ വാഴകൃഷി നടത്താൻ ഉദ്ദേശിക്കുകയും അതിന് ആളെ കണ്ടെത്തി സ്ഥലം കണ്ടെത്തി ഇത്തരമൊരു സംരംഭം ആരംഭിച്ചതിന് ആദ്യമായിട്ട് ഞാൻ എല്ലാവിധ ആശംസകളും നേരെയാണ്. അതുപോലെ തന്നെ വിവിധ കൃഷികൾ നമ്മുടെ ഈ പഞ്ചായത്തിൽ ബാങ്കിൻ്റെ പ്രവർത്തന പരിധിയിൽ തരിശായി കിടക്കുന്നുണ്ട്. അതിലൊക്കെ ഈ ഒരു വേനൽക്കാല കൃഷി എന്നുള്ള രൂപത്തിലും പച്ചക്കറികളും അതുപോലെയുള്ള കാര്യങ്ങളും നടത്തിയാൽ നമ്മളെ നാടിൽ അന്യം നിന്ന് പോയിട്ടുള്ള കൃഷി രീതി തിരിച്ചു കൊണ്ടുവരുവാനോ അത് മറ്റുള്ളവർക്കൊരു മാതൃകയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കും എന്നുമാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഈ വാഴകൃഷി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ബാങ്ക് പ്രസിഡന്റ് സി അസീസ് ചടങ്ങിൽ അധ്യക്ഷനായി. നമുക്കറിയാം ഈ കാലത്ത് അധികം ആളുകളൊക്കെ കാർഷിക രംഗത്ത് നിന്നൊക്കെ പിന്മാറി നമ്മളൊക്കെ പുറത്തു നിന്നുള്ള സാധനങ്ങൾ വാങ്ങി വിഷമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണ വകുപ്പ് അതിൽ നിന്നൊക്കെ മറികടക്കാനും തരിശായിട്ട് കിടക്കുന്ന നിരവധി ഭൂമികൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട്. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാനും കൂടിയിട്ടാണ് ഇതുപോലുള്ള ചടങ്ങുകൾ സഹകരണ വകുപ്പ് നടത്തുന്നത്. അത് നമ്മുടെ പള്ളിക്കൽ പഞ്ചായത്ത് പള്ളിക്കൽ സർവീസ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഈ കുടുംബമാട് പ്രദേശം. ഇവിടെയുള്ള ഈ തരിശ് നിലത്ത് ഇന്ന് കൃഷി ആരംഭിക്കുകയാണ്. പള്ളിക്കൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ സഹകരണത്തോടു കൂടി കൃഷി ആരംഭിക്കുകയാണ്. ആ ചടങ്ങിലാണ് നമ്മളൊക്കെ ഉള്ളത്. വാഴകൃഷി എങ്ങനെ നടത്താം എന്നതിനെ കുറിച്ച് പള്ളിക്കൽ കൃഷി ഓഫീസർ വിനോദ് കുമാർ ക്ലാസ് എടുത്തു. യൂണിറ്റ് ഇൻസ്പെക്ടർ വി ശിവദാസൻ, ബാങ്ക് ഡയറക്ടർമാരായ പി സുബീർ മാസ്റ്റർ, ഡോക്ടർ എ കെ മുഹമ്മദ് കുട്ടി എന്ന മാനു, ബാങ്ക് സെക്രട്ടറി ടി പി മുഹമ്മദ് അബ്ദുറഹിമാൻ സംസാരിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ പള്ളിക്കൽ സർവീസ് സഹകരണ ബാങ്ക് മുഖേന തരിശു ഭൂമിയിൽ കൃഷി ഇറക്കാൻ ആരംഭിച്ചിരിക്കുന്നു. അതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്കറിയാം, പഠനങ്ങളിലൂടെ പറയുന്നത് ഈ സമയത്ത് 5-ൽ 1 വീതം ക്യാൻസർ രോഗികളായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത് എന്നാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, അതിലെ 60% ക്യാൻസർ രോഗത്തിന് കാരണമാകുന്നത് നാം കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള വിഷാംശമാണ്. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിഷമടങ്ങിയ പച്ചക്കറികളും പഴങ്ങളും എല്ലാം തന്നെയാണ് നമുക്ക് ഈ രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് കാരണമാകുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണെന്ന് വെച്ചാൽ, കൃഷിവകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും ഒരു പുതിയ ഒരു ചൊല്ല് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളും കൃഷിയിലേക്ക്. ആ ഒരു രീതിയാണ്, അതായത് എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുക, അവരവർക്ക് വേണ്ട ഭക്ഷണം പച്ചക്കറികളെങ്കിലും സ്വന്തമായി കൃഷി ചെയ്തുണ്ടാക്കുക എന്നുള്ള ഒരു ചൊല്ലാണ് ഇപ്പോൾ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗവാക്കായിക്കൊണ്ട് നമ്മുടെ സഹകരണ ബാങ്കും ഇതിൽ പങ്കാളിയായി ഇത് ഒരു കൃഷിയിൽ ആരംഭിച്ചിരിക്കുകയാണ്. വാഴകൃഷി, പച്ചക്കറി കൃഷി മുതലായവ ആരംഭിക്കുകയാണ്. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇതിൽ കൃഷിവകുപ്പിൻ്റെ, കൃഷിഭവൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. കൂടാതെ ഈ പദ്ധതിക്ക്, ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നമുക്കറിയാം സംസ്ഥാനത്തിൻ്റെ എല്ലാ സകല സ്ഥാപനങ്ങളോടും
വേനൽക്കാലത്ത് പച്ചക്കറി കൃഷി അതുപോലെ മറ്റ് വിളകളെല്ലാം കൃഷി ചെയ്യുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സംരംഭം നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും ഇതിന് മുന്നോട്ട് വന്ന കർഷകനായിട്ടുള്ള നമ്മുടെ എൻ്റെ നാട്ടുകാർ കൂടിയായിട്ടുള്ള എൻ്റെ അയൽവാസികളുടെ കൂടിയായിട്ടുള്ള കുഞ്ഞുട്ടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. പള്ളിക്കൽ സഹകരണ ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിൽ കാർഷിക മേഖലയെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംരംഭങ്ങളിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ കുറിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട ഓഫീഷ്യൽസ് ഉദ്ഘാടനം ചെയ്ത ഈ വായ്വക്കൽ സംരംഭം ഇതൊരു തുടക്കമാണ്. ഇത് ഈ ബാങ്കിൻ്റെ കീഴിലുള്ള ഈ പ്രദേശങ്ങളിലെല്ലാം കാർഷിക മേഖലയ്ക്ക് വേണ്ടിയുള്ള ഒരു വളർച്ചയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സംരംഭമാണ്. പിന്നെ മറ്റൊന്ന്, വളരെ ലളിതമായിട്ട് വളരെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് വായ്പ കൊടുക്കാൻ സഹകരണ ബാങ്കുകൾ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാർഷിക വായ്പ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സബ്സിഡി വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ ഈ ബാങ്കിൻ്റെ ഈ പള്ളിക്കൽ സഹകരണ ബാങ്കിൻ്റെ കീഴിലുള്ള ഈ മെമ്പേഴ്സ് അവരെല്ലാവരും പരമാവധി നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നല്ല ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് വിഷാംശമില്ലാത്ത ഭക്ഷണത്തിന് വേണ്ടി നാം കാർഷിക മേഖലയ്ക്ക് സംസ്ഥാനം ഒട്ടുക്കും ഊന്നൽ നൽകുമ്പോൾ നമ്മളും അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ നമ്മുടെ അടുത്ത തലമുറയെ രക്ഷിക്കാൻ നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ട് ഈ സംരംഭത്തിന് തുടക്കമാകുകയും അതോടൊപ്പം എല്ലാവരും ഇതിൻ്റെ ഭാഗമാവാൻ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്നും അതുപോലെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. പള്ളിക്കൽ സഹകരണ ബാങ്ക്, നമുക്കറിയാം നമ്മുടെ സർക്കാർ കേരളത്തെ കാർഷികമായിട്ട് അല്ലെങ്കിൽ കാർഷിക രീതിയിൽ സ്വയംപര്യാപ്തത നേടുന്നതിന് വേണ്ടി കുറേ കാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ സർവീസ് സഹകരണ സംഘങ്ങൾ വഴി തരിശ് ഭൂമി കൃഷി ഇറക്കിയത് ഉപയോഗപ്രദമാക്കുന്നതിന് വേണ്ടിയുള്ള ഊർജിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പള്ളിക്കൽ സർവീസ് സഹകരണ ബാങ്ക് ഏകദേശം 1.5 ഏക്കർ സ്ഥലത്ത് കൃഷി ഇറക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട അസിൻ്റെ സാറ് അതേപോലെ മറ്റെല്ലാവർക്കും ഈ പരിപാടിയിൽ നന്ദി അറിയിച്ചു നിർത്തുന്നു. മോണ്ടിസോറി TTC പ്രീ പ്രൈമറി TTC കോഴ്സുകൾക്കായി കുണ്ടോട്ടിയിലെ നമ്പർ 1 സ്ഥാപനം റയാൻ അക്കാഡമി, സെക്കൻഡ് ഫ്ലോർ KK ബിൽഡിംഗ്, ബസ് സ്റ്റാൻഡ്, കുണ്ടോട്ടി. ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ: ഞങ്ങളുടെ സ്വന്തം സ്കൂളിൽ ടീച്ചിംഗ് പ്രാക്ടീസ്, AC സ്മാർട്ട് ക്ലാസ് റൂം. പരിശീലനം പൂർത്തിയാക്കിയവർക്ക് ഉടൻ നിഗമനം. സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് മോട്ടിവേഷൻ ക്ലാസുകൾ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഭാരത് സേവക് സമാജിന്റെ മലപ്പുറം ജില്ലയിലെ അംഗീകൃത പഠന കേന്ദ്രം. PSC അംഗീകൃത കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് നൽകുന്ന കൊണ്ടോട്ടിയിലെ ഏക സ്ഥാപനം. ഞങ്ങളുടെ കോഴ്സുകൾ: മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, കമ്പ്യൂട്ടർ TTC, ഫാഷൻ ഡിസൈനിംഗ്, കൌൺസിലിംഗ് കോഴ്സ്, റെമഡിയൽ എഡ്യൂക്കേഷൻ ട്രെയിനിംഗ്, സ്പോക്കൺ ഇംഗ്ലീഷ്, കാലിഗ്രാഫി, അബാക്കസ് ട്രെയിനിംഗ്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. റയാൻ അക്കാഡമി, സെക്കൻഡ് ഫ്ലോർ, KK ബിൽഡിംഗ്, ബസ് സ്റ്റാൻഡ്, കൊണ്ടോട്ടി. ഫോൺ 9947166644.